ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിത്യ നിത്യസുജാത റിവ്യൂയിലേക്ക് സ്വാഗതം ചെടിക്ക് വെള്ളമൊഴിച്ചുകൊണ്ട് നിൽക്കുന്ന നിത്യ തന്നെ നോക്കി നിൽക്കുകയാണ് ജീവൻ നിത്യയും മുൻചരിച്ച് ജീവനെ നോക്കുന്നുണ്ട് അരികിലേക്ക് വന്ന ജ്യോതി ചോദിക്കുന്നു ഇതെന്തായിട്ട് നിത്യേച്ചയുടെ പിന്നാലെ തന്നെ ഇങ്ങനെ കൂടിയിരിക്കുക നിത്യേജ് സംശയം അല്ലതു കൊണ്ടോ സംശയമോന്ന് ജീവൻ ചോദിക്കുമ്പോൾ ജ്യോതി പറയുകയാണ് അല്ല ഈ സംശയ രോഗമുള്ള ഭർത്താക്കന്മാരാണ് ഭാര്യമാർ എങ്ങോട്ട് പോയാലും പിന്നാലെ വെച്ചു പിടിക്കുന്നത് അതുകൊണ്ട് ചോദിച്ചതന്നേ ഉള്ളൂ ജീവൻ പറയുന്നു എടി അച്ഛൻ അമ്മയുടെ പിന്നാലെ നടക്കുന്നത് സംശയം ഉള്ളതുകൊണ്ടാണോ ജ്യോതി പറയുന്നു ഏ അവര് മുട്ടൻ പ്രേമോ അല്ലെ ജീവൻ പറയുന്നു വർഷങ്ങൾക്ക് മുമ്പ് കല്യാണം കഴിച്ചവർക്ക് ഇപ്പോഴും പ്രേമിക്കാമെങ്കിൽ ഇന്നലെ കല്യാണം കഴിച്ച ഞങ്ങൾക്ക് എന്താ കുഴപ്പം അതൊക്കെ ഏട്ടന്റെ അഭിപ്രായം അല്ലെ ഞാനെ നിത്യേച്ചിയുടെ അഭിപ്രായം ഒന്ന് ചോദിക്കട്ടെ ഇത് കേട്ട് നിത്യ പുഞ്ചിരിക്കുമ്പോൾ അരികിലേക്ക് വന്ന് എന്താ നിത്യേച്ചിയുടെ അഭിപ്രായം നിത്യ പറയുന്നു ഭർത്താവ് നിഴൽ പോലെ പിന്നാലെ ഉണ്ടായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ നിഴൽ അവിടെ തന്നെ ഉണ്ടാകുന്നത് വലിയൊരു ധൈര്യമാണ് എനിക്ക് മാത്രമല്ല എല്ലാ പെണ്ണുങ്ങൾക്കും ഇഷ്ട കൂടുതലുള്ള സമയത്തല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുക അങ്ങനെയല്ല ഇത് കേട്ട് ജീവൻ പുഞ്ചിരിക്കുമ്പോൾ പറയുന്നു അതും ഏതാണ്ടൊക്കെ ശരിയാ പക്ഷെ കല്യാണം കഴിഞ്ഞുള്ള എക്സ്പീരിയൻസ് ആണല്ലോ ചോദിക്കേണ്ടത് അത് ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് പറഞ്ഞുതരാമേ നിത്യം പറയുന്നു ഓ മതി കല്യാണം കഴിഞ്ഞിട്ട് നിന്നെ ഞാനൊന്ന് കാണുന്നുണ്ട് ഇപ്പം ഏട്ടന് സംശയം ഉണ്ടോന്നൊക്കെ മോളുടെ ഒരു കുഞ്ഞു സംശയമാ നീ ചെല്ല ഇത് കേട്ട് പുഞ്ചരിച്ച് ജീവന്റെ അരികിലേക്ക് വന്ന് ജ്യോതി പറയുന്നു കേട്ടല്ലോ ഏട്ടാ കട്ടയ്ക്ക് പിടിച്ചോ ഒരു കാര്യം ചോദിച്ചാൽ മറുപടി വരുന്ന വരവ് കണ്ടോ ഇനി ഞാൻ എന്തൊക്കെ കാണണം അച്ഛന്റെ അമ്മയുടെയും പ്രേമം ഒരു വഴിക്ക് നിങ്ങളുടെ പ്രേമം മറ്റൊരു വഴിക്ക് ഉം നടക്കട്ടെ ജീവൻ പറയുന്നു പോടി ചിരിച്ചോണ്ട് ജ്യോതി അകത്തേക്ക് പോകുമ്പോൾ പ്രണയത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് ജീവനും നിത്യം അരികിലേക്ക് ചെന്ന് ജീവൻ താങ്ക്സ് എന്ന് പറയുമ്പോൾ നിത്യ ചോദിക്കുന്നു അതെന്തിനാ ജീവൻ പറയുകയാണ് ജീവിതത്തെ കുറിച്ച് നല്ല അറിവുണ്ട് തനിക്ക് എനിക്കത് പോരാ ഒന്ന് തിരുത്തി കൈ പിടിച്ചോളണം കേട്ടല്ലോ ഇത് കേട്ട് നിത്യ ചിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് വാതില് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സദാനന്ദൻ കാണുകയാണ് അവിടെ ഇരിക്കുന്ന ചായ ചുറ്റും ശിവാനന്ദനെ നോക്കുകയാണ് സദാനന്ദൻ കുറച്ചപ്പുറത്തായി നിൽക്കുന്ന ശിവാനന്ദൻ പറയുന്നു പേടിക്കണ്ട അകത്തേക്ക് കയറിയിട്ടില്ല എനിക്ക് തോന്നിയത് ഞാൻ ചെയ്തു അതിനിപ്പോൾ എനിക്ക് ആരോടും ചോദിക്കാനൊന്നും ഇല്ലല്ലോ അങ്ങനെ ശിവാനന്ദൻ ചായ കുടിക്കുമ്പോൾ അവിടെ ചായ എടുത്ത് കുടിക്കുകയാണ് സദാനന്ദൻ ശേഷം സദാനന്ദൻ അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ ഗ്ലാസ് മുട്ടുന്ന ശബ്ദവും ശിവാനന്ദന്റെ കരച്ചിലും കേട്ട് ഞെട്ടി തിരിഞ്ഞു നോക്കുകയാണ് കാറിന്റെ വേദന സഹിക്കാതെ അവിടെ ഇരിക്കുന്ന ശിവാനന്ദനെയാണ് സദാനന്ദൻ കാണുന്നത് അരികിലേക്ക് കോടി വന്ന് ടെൻഷനോടുകൂടി സദാനന്ദൻ ചോദിക്കുന്നു എന്തു പറ്റിയടാ അപ്പോൾ ശിവാനന്ദൻ പറയുന്നു ഏ കാലൊന്ന് മടങ്ങി വീണതാ കുഴപ്പമൊന്നും ഇല്ല സദാനന്ദൻ ചോദിക്കുന്നോ എന്ത് കുഴപ്പമില്ലാന്ന് കാൽ ഇങ്ങോട്ട് നീട്ടിയേ നോക്കട്ടെ അങ്ങനെ തടവി കൊടുത്തുകൊണ്ട് സദാനന്ദം പറയുകയാണ് നോക്കി നടക്കണം പണ്ടത്തെ പോലെ പിന്നാലെ ആരുമില്ല വീഴുമ്പോൾ പിടിക്കാൻ ശിവാനന്ദൻ പറയുന്നു ആരും അറിഞ്ഞു ഞാൻ വീണാലേ ഇപ്പോഴും പിടിക്കാൻ ആളുണ്ട് സദാനന്ദൻ പറയുകയാണ് എനിക്ക് എന്നോട് മാത്രമല്ല ഉത്തരവാദിത്തം ഉള്ളത് എന്റെ മകളെ വിവാഹം കഴിച്ച ഒരു വീടുണ്ട് അവിടെ സ്നേഹിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട് അവരുടെ അഭിമാനം നോക്കാതെ എനിക്ക് പറ്റില്ല എന്റെ മോളുടെ പ്രാണൻ അവിടെയാ അതെനിക്ക് കാക്കണം മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കു അങ്ങനെ സദാനന്ദൻ അകത്തേക്ക് പോകുകയാണ് തുടർന്ന് ജീവൻ നിത്യോട് ചോദിക്കുന്നു ഇന്നലെ എപ്പോഴാ ഉറങ്ങിയത് എപ്പോഴോ ഉറങ്ങിയെന്ന് നിത്യ പറയുമ്പോൾ ജീവൻ പറയുകയാണ് ഞാൻ ഉറങ്ങിയതേ ഇല്ല സത്യം പറഞ്ഞാൽ ഞാൻ വണ്ടി എടുത്തോണ്ട് പോയി ആ തിരുമേനിയെ കൊന്നു കളഞ്ഞാലോ എന്ന് വരെ ആലോചിച്ചതാ ചിരിച്ചുകൊണ്ട് നിത്യ പറയുന്നു അയ്യോ അങ്ങനെ െന്ന് പറയരുത് അവ ജീവൻ പറയുകയാണ് പിന്നെ അല്ലാതെ നമ്മുടെ രണ്ടുപേരുടെയും സ്വപ്നങ്ങൾ തകർത്തെറിഞ്ഞിട്ട് അയാൾ സുഖമായി പോയി കിടന്നുറങ്ങുകയല്ലേ നിത്യ പറയുന്നോ ഇനി പൂജ കഴിഞ്ഞിട്ട് മുഹൂർത്തം നോക്കി പറയുമല്ലോ ജീവൻ പറയുന്നോ പിന്നെ വേറൊരു കാര്യം ഇന്നിനി എന്തെങ്കിലും തിരുമേനി പറയുമെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അയാൾക്ക് പെട്ടെന്ന് ജീവൻ കാണുകയാണ് കുറച്ച് അപ്പുറത്തായിരിക്കുന്ന ആ ഒരു മയിലിനെ ജീവൻ ചോദിക്കുന്നോ എടോ തനിക്ക് കാണി കാണുന്നതിലൊക്കെ വിശ്വാസമുണ്ടോ പിന്നെ പിന്നില്ലാതെ എന്ന് നിത്യ ചോദിക്കുമ്പോൾ ജീവൻ ചോദിക്കുന്നു എടോ എന്തൊക്കെ കണികൾ കണ്ടാലാ നല്ല കാര്യങ്ങൾ നടക്കുക നിത്യ പറയുന്നോ അതിപ്പോൾ നന്മയുള്ള എന്ത് കാഴ്ച കണ്ടാലും അത് നല്ല ലക്ഷണം ജീവൻ പറയുന്നു എന്നാൽ ആ കാഴ്ച നോക്കിയേ മൈലിനെ കണ്ട് കൂടി നിൽക്കുകയാണ് മയിൽ അവിടെയെന്ന് പറന്നുപോയതിനു ശേഷം ജീവൻ ചോദിക്കുന്നു തിരുമേനി ഇതൊന്നും പറയാൻ സാധ്യതയില്ല അല്ലേ നിത്യ പറയുകയാണ് ഇല്ലാന്ന് തോന്നുന്നു ഈ സമയം രണ്ട് ബൈക്കിൽ മൂന്ന് പയ്യന്മാർ അവിടേക്ക് വരികയാണ് ഗേറ്റിന്റെ അരികിലേക്ക് ബൈക്ക് നിർത്തിയിട്ട് അതിലൊരാൾ ചോദിക്കുന്നു ചേച്ചി ഈ സാറയുടെ വീട് എവിടെയാ ജീവൻ ചോദിക്കുന്നു അതെന്താടാ മോനെ നീ ഇവിടെ ചേച്ചിയെ മാത്രമേ കണ്ടുള്ളൂ ചേട്ടനെ കണ്ടില്ല ജീവൻ വിളിക്കുമ്പോൾ ജീവൻ പറയുന്നു ഇത് പെണ്ണുങ്ങളോട് സംസാരിക്കാനുള്ള ഇവന്മാരുടെ അടവല്ലേ അല്ലാതെ ഇക്കാലത്തൊരു വഴിയറിയാൻ എന്താ പ്രയാസം പോകുന്ന വീട്ടുകാരോടെ ലൊക്കേഷൻ ഒന്ന് അയച്ചു തരാൻ പറഞ്ഞ പോരെ ഒരു പയ്യൻ പറയുന്നു എന്റെ പൊന്റ ചേട്ടാ ലൊക്കേഷൻ ഒക്കെ അയച്ചു തന്നതാ ഇവിടെ വന്നപ്പോൾ അത് കട്ടായി പോയി അല്ല ഞങ്ങള് ചോദിച്ചത് കൊണ്ട് ഇപ്പൊ എന്താ പ്രശ്നം ഇത് കേട്ട് നിത്തിയൊന്ന് നോക്കിയിട്ട് ഗേറ്റ് തുറന്ന് അവരുടെ അരികിലേക്ക് ചെന്ന ജീവൻ പറയുന്നു എടാ നിന്നെ പോലെ ഒരുപാട് എണ്ണത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ വേഷം കെട്ടൊന്നും ഇവിടെ ഇറക്കണ്ട അവളെ കാണാൻ വന്നതല്ലേ നീയൊക്കെ അപ്പൊ പിന്നെ നീ ഒക്കെ ഏത് ടൈപ്പ് ആയിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം വിരൽ ചൂണ്ടി ഒരു പയ്യൻ പറയുന്നു നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം ജീവൻ ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നു അല്ലെങ്കിൽ നീ എന്ത് ചെയ്യോടാ ടാ ഈ സമയം അവിടേക്ക് വന്ന് സാറ ചോദിക്കുകയാണ് ഈ മനു അവിടെ എന്താ മനു പറയുന്നു ഒന്നുമില്ല ചേച്ചി ഇവിടെ വന്നപ്പോൾ ലൊക്കേഷൻ കട്ടായി പോയി വഴി ചോദിച്ചപ്പോൾ ഈ ചേട്ടൻ അത്ര പിടിച്ചില്ല കഷ്ടകാലത്തിന് ചേച്ചി എന്നൊന്ന് വിളിച്ചുപോയി സാറ പറയുന്നു നമ്മുടെ വീടതാ അങ്ങോട്ട് ചെല്ലു ഇത് കേട്ടവർ സാറയുടെ വീട്ടിലേക്ക് പോകുകയാണ് സാറ പറയുന്നു ജീവൻ പല തവണയായി എന്റെ വീട്ടിലേക്ക് വരുന്ന ആൾക്കാരെ നീ അപമാനിക്കുന്നു ജീവൻ പറയുന്നു അവര് നിന്റെ വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഇതിൽ കൂടുതൽ അപമാനം വേറെ എന്താണ് ഉള്ളത് നിത്യൊന്ന് നോക്കിയിട്ട് സാറ പറയുന്നു ഇതിനുള്ള മറുപടി ഞാനിപ്പോ പറയുന്നില്ല കൈകോപ്പി ജീവൻ പറയുകയാണ് അയ്യോ പോടി സാറ ദേഷ്യത്തോടുകൂടി അവിടെ വന്ന് പോകുകയാണ് നിത്യ ചോദിക്കുന്നു എന്തിനാ ജീവൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് അവർ ഒരു കുഴപ്പം ഉണ്ടാക്കിയില്ലല്ലോ അല്ല സാറോട് എന്തിനാ ഇത്രയും വൈരാഗ്യം കാണിക്കുന്നത് ജീവൻ പറയുന്നു സാർ എന്താണെന്നേ താൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല അത് മനസ്സിലാക്കി വരുമ്പോൾ ഇപ്പൊ സാറെ കുറിച്ചുള്ള ചിന്തയൊക്കെയല്ലേ അത് മനസ്സിൽ തങ്ങൾക്ക് പോകും ഇത് കേട്ട് നിത്യ അകത്തേക്ക് പോകുമ്പോൾ കുറച്ച് അപ്പുറത്തായി നിന്ന് സാറ ഫോണിൽ സംസാരിക്കുകയാണ് ആ എത്തി അവരിവിടെ എത്തി ഇപ്പൊ വന്നതേ ഉള്ളൂ ഓക്കെ ശരി ജീവൻ കൂടി സാറയുടെ അരികിലേക്ക് പോകുന്നു കുറച്ച് അപ്പുറത്തായി നിന്ന് ശരവടൻ അവിടെ ശ്രദ്ധിക്കുന്നുണ്ട് പോകാനായി തുടങ്ങുന്ന സാറയോട് ജീവൻ പറയുന്നു ഒന്ന് നിന്നെ ആരാ അവര് സാറ ചോദിക്കുന്നു ആരായാലും തനിക്ക് എന്താ ജീവൻ ചോദിക്കുന്നു അവന്മാര് ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതാണോ ചോദിക്കുമ്പോൾ ജീവൻ പറയുകയാണ് അയൽപക്കത്ത് മാനോ മര്യാദയുമായിട്ട് ജീവിക്കുന്ന പെണ്ണുങ്ങൾ മര്യാദയ്ക്ക് മര്യാദക്ക് പറഞ്ഞു വിട സാറ പറയുന്നു ജീവൻ ഒരു കാര്യം ചെയ്യ് ഈ പട്ടിയുണ്ട് സൂക്ഷിക്കാ എന്ന് പറഞ്ഞ് നമ്മൾ ഗേറ്റിൽ ബോർഡ് വെക്കില്ലേ അതുപോലെ ഈ സ്ത്രീ കൂടെ ഉണ്ട് എന്ന് ഒരു ബോർഡ് വെക്കാൻ നോക്ക് തന്നെ പോലെ ഇത്രയും കോംപ്ലക്സ് ഉള്ള ഒരാളുടെ കൂടെ എങ്ങനെയാ ജീവിക്കാൻ പറ്റുക കഷ്ടം തന്നെ വന്നിരിക്കുന്നത് എന്റെ കസിൻ ും അവന്റെ കൂട്ടുകാരുമാ അവൻ ഇവിടെ തന്നെയാ തങ്ങാൻ പോകുന്നത് തനിക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ ചെയ് അങ്ങനെ സാറേ അവിടെ വന്ന് പോകുമ്പോൾ ദേഷ്യത്തോടു കൂടി നിൽക്കുന്ന ജീവന്റെ അരികിലേക്ക് ഓടി വന്ന് ശരവണം ചോദിക്കുന്നു എന്ന സർ എന്ന സർ പ്രശ്നം ശരവന്റെ കഴുത്തിൽ കയറി പിടിച്ചുകൊണ്ട് ജീവൻ ഉറക്കെ ചോദിക്കുന്നു അറിഞ്ഞിട്ട് നിനക്ക് എന്തിനാടാ ഇത് കേട്ട് സാറ തിരിഞ്ഞു നോക്കുകയാണ് ജീവൻ പറയുന്നു ഏതെടുത്ത് സംസാരിച്ചാലുണ്ടല്ലോ ഒരൊറ്റ പിടിത്തത്തിന് തീർത്തു കളയും ഞാൻ അതാരായാലും ഇത് കണ്ട് പുച്ചത്തോടുകൂടി സാറെ അകത്തേക്ക് പോകുന്നു കൂടി ശരവണനെ ഒന്ന് നോക്കിയിട്ട് ജീവനും അവിടെ വന്ന് പോകുകയാണ് ശരവണം പറയുകയാണ് എനിക്ക് എന്തിന്റെ കുഴപ്പമായിരുന്നു ഇതിന്റെ ഇടയിലേക്ക് വരാൻ പിന്നീട് കാണിക്കുന്നത് പാടപരമ്പത്തൂടെ നടന്നു വരുന്ന ഹരിയെ അവിടെ കൃഷി ചെയ്യുന്ന ഒരു ചേട്ടൻ പറയുന്നു ഹരി കല്യാണത്തിന് ഞങ്ങൾ ഞങ്ങൾക്കുരുലെ ചോറ് തന്നില്ല കേട്ടോ ഇത് കേട്ട് പുഞ്ചിരിച്ച് മുകുന്ദന്റെ അരികിലേക്ക് പോകുകയാണ് ഹരി മുകുന്ദേട്ട രണ്ടൂന്ന് ദിവസമായിട്ട് ഞാൻ കുറച്ച് തിരക്കിലായി പോയി മോളുടെ കാര്യം ഞാൻ മറന്നിട്ടില്ല കേട്ടോ ഒരു കാര്യം ചെയ്യാം നാളെ മോളോടൊന്ന് റെഡിയായിട്ട് നിൽക്കാൻ പറയാം മതി ഞാൻ അവളെ കൊണ്ട് താലൂക്ക് ഓഫീസിൽ പോയിട്ട് വേഗം റെഡിയാക്കാം അതൊന്നും വേണ്ട ഹരി എന്ന് മുകുന്ദൻ പറയുമ്പോൾ ഹരി ചോദിക്കുകയാണ് അതെന്താ സർട്ടിഫിക്കറ്റ് ആരെങ്കിലും ശരിയാക്കി തന്നോ മുകുന്ദൻ പറയുകയാണ് ആരും ശരിയാക്കി തന്നിട്ടൊന്നുമില്ല പക്ഷേ നിന്റെ കൂടെ പെൺകുട്ടികളെ വിടുന്നത് അത്ര ശരിയായ ഏർപ്പാടൊന്നും അല്ല ഞാൻ എന്തിനാ എന്റെ മോളെ കുറിച്ച് നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുന്നത് എന്നാ ശരി എന്ന് പറഞ്ഞു അവിടെ നിന്ന് പോകുമ്പോൾ കൂടി നിൽക്കുകയാണ് ഹരി അരികിലേക്ക് വന്ന രാമാഷ്ണൻ ചോദിക്കുന്നു എടാ ഹരി നീ എന്തിനാ ഈ പൊള്ളിയ കൈയും വെച്ച് പണിക്കിറങ്ങിയത് ഹരി പറയുന്നു കുറച്ച് ദിവസമായിട്ട് ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല ഇനി ഇറങ്ങിയില്ലെങ്കിൽ ശരിയാകില്ല അതിന്റെ ഒക്കെ ഒരു അവസ്ഥ കാണാനുമുണ്ട് നമ്മുടെ മനസ്സിന്റെ ഒക്കെ അവസ്ഥ മരങ്ങൾക്കും ചെടികൾക്കും ഒന്നും അറിയില്ലല്ലോ ആതെങ്കിലും ജീവിക്കട്ടെ രാമകൃഷ്ണൻ പറയുന്നു എടാ നിന്നോടെ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ അമ്മാവെന്ന് ഹരി ചോദിക്കുമ്പോൾ രാമേഷ്ണൻ പറയുകയാണ് വേറൊന്നുമല്ല ഒന്നും ഇങ്ങനെ ഒരു അവസ്ഥയിൽ കല്യാണം കഴിഞ്ഞെങ്കിലും അത്യാവശ്യം തോളിൽ കൈയിട്ട് നടക്കുന്നവർക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണ്ടേടാ ഹരി പറയുന്നോ പണിക്കാരൊക്കെ ഇപ്പൊ ചോദിച്ചതേ ഉള്ളൂ അവർക്ക് ഒരു നേരത്തെ ചോറ് കൊടുത്തില്ലല്ലോ എന്ന് രാമേഷ്ണം പറയുന്നു എന്നാ പിന്നെ ആ പരാതി അങ്ങ് തീർത്തേക്കാം ഇന്ന് അവരോട് വീട്ടിലോട്ടൊന്ന് വരാൻ പറ ഒരു നേരത്തെ ഊൺ അങ്ങ് കൊടുത്തേക്കാം ആ പരാതി അങ്ങ് തീരട്ടെ മൂന്നാലുപേരെ എനിക്കും വിളിക്കാനുണ്ട് അത് വേണോന്ന് ഹരി ചോദിക്കുമ്പോൾ രാമേഷ്ണൻ പറയുകയാണ് അത് വേണം നിന്റെ കല്യാണത്തെ എനിക്ക് ഒരുപാട് കണക്ക് കൂട്ടലുകൾ ഉണ്ടായിരുന്നടാ ഇങ്ങനെ ചിലതൊക്കെ ഇത് കടം വിട്ടാ എടാ ഒന്ന് മനസമാധാനത്തോടെ കിടന്നുറങ്ങട്ടെ ഹരി ചോദിക്കുന്നോ അമ്മ പിന്നെയും പിന്നെയും എന്റെ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ ആകുകയാണോ രാമാഷ്ണം പറയുന്നു നീ പണിയൊക്കെ തീർത്തിട്ട് നേരത്തെ വാ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് എടാ വരുന്നവര് കുറവാണെങ്കിലും വരുന്നവർക്ക് ഒരു കുറവും വരുത്താൻ പാടില്ല പിന്നീട് കാണിക്കുന്നത് മനുവിനേയും ഫ്രണ്ട്സിനെയും ഒരു റൂമിലേക്ക് കൊണ്ടുവന്ന സാറ പറയുന്നു ആരെങ്കിലും രണ്ടുപേര് ഈ മുറി ഉപയോഗിച്ചോ ഇനി അപ്പുറത്ത് വേറൊരു മുറി കൂടിയുണ്ട് മനു പറയുന്നു ഏയ് അതൊന്നും വേണ്ട ചേച്ചി ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടി ഈ ഒരു മുറി മതി സാറ് പറയുന്നു അത് കുഴപ്പമില്ല ആ മുറി വെറുതെ ല്ലേ മനു പറയുകയാണ് ഹോസ്റ്റലിൽ ഒരേ മുറി ഷെയർ ചെയ്തതാ ഞങ്ങൾ ആ വൈബ് ഇതുവരെ പോയിട്ടില്ല ഇതാകുമ്പോൾ ഓക്കെ അല്ലേടാ ഫ്രണ്ട് പറയുന്നു ഇത് സെറ്റ് മറ്റേ പറയുകയാണ് ഹോസ്റ്റലിലെ സൗകര്യം വെച്ച് നോക്കുമ്പോൾ ഇത് സ്വർഗ്ഗമല്ലേ ചേച്ചി സാറ പറയുന്നു എങ്കിൽ പിന്നെ കുളിയോ മറ്റോ ഉണ്ടെങ്കിൽ അത് നടക്കട്ടെ തൽക്കാലം ഇപ്പൊ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം എങ്ങനെ കുക്കിംഗ് ഒക്കെ അറിയുമോ നിങ്ങൾക്ക് മനു പറയുന്നോ അതിന് ജിതി നോക്കിയാണ് പുഞ്ചിരിച്ച സാറെ പറയുന്നോ ഇടയ്ക്ക് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കൈയിൽ പോയാൽ നമുക്ക് ഓർഡർ ചെയ്യാം നല്ല റൂം എന്ന് പറഞ്ഞാൽ അവർ റൂമൊക്കെ കാണുകയാണ് ബാൽക്കണിയിലേക്ക് വരുന്ന മനു കാണുകയാണ് സുജാതയുടെ വീട് മനു പറയുന്നു ബാൽക്കണിയിൽ നിന്നാൽ നമ്മുടെ സംശയ രോഗിയുടെ വീട് കാണാമല്ലോ അയാൾ എന്താ ചേച്ചി ഇങ്ങനെ ഇക്കാലത്തെ ചെറുപ്പക്കാരെങ്കിലും അങ്ങനെ പെരുമാറുമോ സാറ അവനെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് കേട്ടോ എന്ത് ചെയ്യാനും മടിക്കാത്ത ഒരുത്തനാ ഒരു പ്രത്യേക ജന്മവാ നല്ലൊരു കുടുംബവാ പക്ഷേ എങ്ങനെയോ ഇങ്ങനെയോ ഒരുത്തൻ അവിടെ വന്ന് പിറന്നുപോയി മനു പറയുന്നു ആ അത് കുഴപ്പമില്ല അത്രയല്ലേ ഉള്ളൂ ആ ചേച്ചി ഇങ്ങോട്ട് പോരുന്നെന്ന് അറിഞ്ഞപ്പോൾ ചേച്ചിയുടെ എന്നെ വിളിച്ചിരുന്നു ചേച്ചി എന്താ വീട്ടിലേക്ക് ചെല്ലുന്നതെന്ന് ചോദിക്കാൻ പറഞ്ഞു ഞാൻ പെട്ടെന്നൊന്നും അങ്ങോട്ടില്ലട എന്ന് സാറ പറയുമ്പോൾ മനു ചോദിക്കുകയാണ് ഇതെന്തിനാ പപ്പയോടും മമ്മിയോടും ഒക്കെ ഇത്രയും വൈരാഗ്യം കാണിക്കുന്നത് സാറ പറയുകയാണ് ആര് പറഞ്ഞ വൈരാഗ്യം ഉണ്ടെന്ന് അങ്ങനെയൊന്നും ഇല്ലടാ പരസ്പരം മനസ്സിലാക്കുന്നതില് ചെറിയ വീഴ്ചകൾ വന്നു ഉറക്കം വരാത്ത ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ചെയ്തു എല്ലാവർക്കും ഉണ്ട് വിഷമവും സങ്കടവും ഒക്കെ എന്തായിരുന്നു ചേച്ചി എന്നാ മനു ചോദിക്കും സാറ പറയുന്നു അതൊക്കെ നമുക്ക് പിന്നെ പറയാം പിന്നെ നമ്മുടെ സംശയ രോഗിയുടെ വീട്ടിലെ ഇന്നൊരു പൂജ നടക്കുന്നുണ്ട് സുജാതാന്റെ എന്നെ ക്ഷണിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി പോയാലോ മനു ചോദിക്കുന്നു എന്തിന് അയാള് നമ്മളെ കൊല്ലാനോ സാറ പറയോ നിങ്ങൾ വാ ഗേറ്റിൽ മുന്നിൽ നിന്നതിന് ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നടുത്തളത്തിൽ നിൽക്കുമ്പോൾ അവന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കൊന്ന് കാണണം ചിരിച്ചോണ്ട് വന്നു ചോദിക്കുന്നു രണ്ടുപേരും നല്ല ക്ലോസ് ആണല്ലേ അപ്പോൾ സാറ് പറയുകയാണ് അയൽവാസി ഒരു ദരിദ്രവാസി എന്ന് കേട്ടിട്ടില്ലേ അത് തന്നെ ഐറ്റം പിന്നീട് കാണിക്കുന്നത് സുജാതയുടെ വീട്ടിൽ പൂജ നടക്കുകയാണ് എല്ലാവരും പ്രാർത്ഥനയോടുകൂടി നിൽക്കുന്നു ഈ സമയം ഒരു കാറ് വരുന്ന ശബ്ദം കേട്ട് സുജാത പറയുന്നു വന്നെന്ന് തോന്നുന്നു രഘുവും സുജാതയും സന്തോഷത്തോടുകൂടി പുറത്തേക്ക് പോകുകയാണ് കാറിൽ നിന്നും ഹരിഹരനും കുടുംബവും ഇറങ്ങുകയാണ് നിത്യെ തന്റെ അരികിലേക്ക് വിളിച്ച് സുജാത പറയുന്നു മോളെ ഇത് ഹരിഹരൻ അങ്ങൾ ഇത് ഇത് സരോജിനി ആന്റി ഇവരുടെ മകൻ കിരൺ അച്ഛന്റെ ബന്ധുക്കളാ ഇത് കണ്ട് കൂടി നിൽക്കുകയാണ് ജീവൻ നിത്യ അവരെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ കിരൺ നിത്യയോട് പറയുന്നു കല്യാണത്തിന് ഞങ്ങൾ ഉണ്ടായിരുന്നു ആ തിരക്കിനിടയിൽ കണ്ടപ്പോൾ ഓർക്കൊന്നും ഈ സമയം അവിടേക്ക് വന്ന് ജീവൻ ചോദിക്കുകയാണ് അങ്ങനെ ഓർത്തു വെക്കാൻ മാത്രം എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോടാ ഇത് കേട്ട് എല്ലാവരുടെയും മുഖം വാടുകയാണ് ജീവൻ കൂടി അവരുടെ അരികിലേക്ക് വരികയാണ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ചാനൽ